കേരളത്തിൽ കഷ്ടപ്പെട്ട് തുറന്ന ഉള്ള അക്കൗണ്ടും പൂട്ടിപ്പോയതിന്റെ വലിയ ആഘാതത്തിലാണ് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം ഇന്ത്യയിൽ ഇത്തരമൊരു സംസ്ഥാനം ഇല്ല നൂറ്റിനാൽപ്പതംഗ നിയമസഭയിൽ ഒരു മെമ്പർ പോലും ഇല്ലാത്ത അവസ്ഥ ഇത് ബി ജെ പിയുടെ ദേശീയ തലത്തിലെ മികച്ച വിജയങ്ങൾക്ക് ഒരു മങ്ങലും ചമ്മലുമാണ് കേരളം ഇന്ത്യയിലല്ലേ എന്നുപോലും ബി ജെ പിയെ സംബന്ധിച്ച ചോദ്യങ്ങൾ പ്രസക്തമാണ് ഇന്ത്യ മുഴുവനും കീഴടക്കാൻ പറ്റിയ ബി ജെ പിക്ക് കേരളത്തിൽ എന്തു പറ്റി ചോദിച്ച സഹായമെല്ലാം കേരളത്തിലെ ബി ജെ പി നേതാക്കൾക്ക് നൽകി കെ സുരേന്ദ്രൻ പ്രസിഡന്റായപ്പോൾ കാലാകാലങ്ങളായി നിലനിന്ന ആർ എസ് എസ് ഇടപെടലാണ് ബി ജെ പി പാർട്ടിയെ കേരളത്തിൽ ആശയക്കുഴപ്പത്തിലാക്കുന്നതെന്ന വാദം ഉന്നയിച്ചിരുന്നു കേരളം പിടിക്കാൻ കേന്ദ്ര നേതൃത്വം ഇടപെട്ട് കേരളത്തിലെ പാർട്ടിയിൽ ആർ എസ് എസ് ഇടപെടൽ പരിപൂർണമായി അവസാനിപ്പിച്ചു കുറച്ച് നേതാക്കളെ മാറ്റി നിർത്താൻ കെ സുരേന്ദ്രൻ വാശി പിടിച്ചപ്പോൾ അതും സമ്മതിച്ചു അങ്ങനെ ശോഭാ സുരേന്ദ്രൻ പി കെ കൃഷ്ണദാസ് എൻ രാധാകൃഷ്ണൻ എം ടി രമേശ് സി കെ പത്മനാഭൻ തുടങ്ങി നിരവധി നേതാക്കളെ അകറ്റി നിർത്താൻ പച്ചക്കൊടി നൽകി മോദിയുടെ തുല്യമായ റാങ്ക് പട്ടികയിൽ ഉണ്ടായിരുന്ന പി പി മുകുന്ദന് ബി ജെ പിയിലേക്ക് സജീവമാകണമെന്ന ആഗ്രഹം പങ്കുവച്ചപ്പോൾ കെ സുരേന്ദ്രൻ അതും തടഞ്ഞു പാർട്ടിയിൽ മുതിർന്ന ജാതിയിലെ നേതാക്കൾക്ക് ഒരകറ്റി നിർത്തൽ മനസ്സിലായതോടെ അവർ പാർട്ടിയിൽ നിന്നും അകന്നു എല്ലാത്തിനും കേന്ദ്ര നേതൃത്വം അനുവാദം നൽകിയിരുന്നു എല്ലാം കേരളം പിടിച്ചെടുത്ത് കയ്യിൽ തരുമെന്ന കെ സുരേന്ദ്രൻ്റെയും മന്ത്രി വി മുരളീധരൻ്റെയും ഉറപ്പുകളായിരുന്നു അത്രേ അവസാനം മോദിയെ പോലും കടത്തിവെട്ടി കെ സുരേന്ദ്രൻ ബി ജെ പിയുടെ രണ്ട് എ ക്ലാസ് മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നു ആരും പറയാതെ സ്വയം തീരുമാനമെടുത്തപ്പോൾ പാർട്ടി അധ്യക്ഷൻ തന്നെ അപകടത്തിൽ സ്വയം ചാടുകയായിരുന്നു സാധ്യതയുണ്ടായിരുന്ന മഞ്ചേശ്വരംകാരെ വിശ്വാസമില്ലാഞ്ഞിട്ടാണ് കോന്നിയിൽ കൂടി മത്സരിക്കുന്നത് എന്ന വിമർശനം വന്നു ഇത് മഞ്ചേശ്വരത്തെ ചുരുങ്ങിയത് അയ്യായിരത്തിലേറെ വോട്ടുകൾ മറിയാൻ കാരണമായി എന്ന് കരുതുന്നു കെ സുരേന്ദ്രന് ഇടതുമുന്നണിയെ തോൽപ്പിക്കാനാവില്ലെന്ന് കരുതിയ പാർട്ടി വോട്ടുകൾ വൻതോതിൽ തോതിൽ യു ഡി എഫിന് മറിഞ്ഞു ഇത് കെ സുരേന്ദ്രന്റെ രണ്ടിടത്തെ മത്സരത്തിന് ചോദിച്ചു വാങ്ങിയ പരാജയമായിരുന്നു കോന്നിയിലും ശ്രദ്ധിക്കാനായില്ല മഞ്ചേശ്വരത്തും ശ്രദ്ധിക്കാനായില്ല തുടർന്നാണ് ഇരു സീറ്റുകളും കേരളത്തിന്റെ രണ്ടറ്റത്തായതിനാൽ ഹെലികോപ്റ്റർ യാത്ര തുടങ്ങിയത് ഇത് സാധാരണക്കാരെ പാർട്ടിയിൽ നിന്നും അകറ്റി കേന്ദ്രം എല്ലാ പിന്തുണയും നൽകിയിട്ടും കെ സുരേന്ദ്രനും വി മുരളീധരനും വെച്ച എല്ലാ ഉപാധികളും ഡിമാൻഡുകളും അംഗീകരിച്ചിട്ടും കേരളം പിടിച്ചില്ലെന്ന് മാത്രമല്ല ഉള്ള അക്കൗണ്ട് വരെ പൂട്ടിപ്പോയി മുപ്പത്തിയഞ്ച് സീറ്റുകൾ നേടി അധികാരം പിടിക്കുമെന്നായിരുന്നു കെ സുരേന്ദ്രന്റെ ഉറപ്പ് ഇത് മലർപൊടിക്കാരന്റെ സ്വപ്നം പോലെ തകരുകയായിരുന്നു കേരളത്തിലെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പണവും ആൾബലവും നേതാക്കളുടെ വൻ നിരയും എല്ലാം നൽകി മോദി പല പ്രാവശ്യം വന്നു അമിത്ഷാ മുതൽ യോഗി ആദിത്യനാഥ് വരെ എത്തി തിരഞ്ഞെടുപ്പിന് ശേഷവും സാമ്പത്തികവും പണവും ബാക്കി വന്നു എന്നും പറയുന്നു അത്ര വൻ സഹായം ലഭ്യമായിട്ടും കെ സുരേന്ദ്രൻ ദില്ലിയിൽ കൊടുത്ത ഉറപ്പുകൾ പാലിച്ചില്ല ഇനി ഇത് പ്രവർത്തകർ എങ്ങനെയെടുക്കും കെ സുരേന്ദ്രന്റെ ഗ്രൂപ്പുകളെയും ഉന്നത നേതാക്കളെ പിണക്കിയതും പാർട്ടിയിൽ ഉന്നത ജാതിക്കാരായ നേതാക്കളെ അകറ്റി നിർത്തിയെന്ന പരാതിയുമൊക്കെ ഇനി എതിർപ്പുകളായി മാറും ആകാശം മുട്ടേ പ്രതീക്ഷയുമായിരുന്ന പ്രവർത്തകർ നാളെ കേരളത്തെ ഇനി എങ്ങനെ വിശ്വസിക്കും അംഗീകരിക്കും തുടക്കം മുതൽ പ്രചരണ രംഗത്ത് കാട്ടിയ കോലാഹലം വോട്ടായി മാറിയതുമില്ല പണമൊഴുക്കി രംഗം കൊഴുപ്പിക്കുന്നതിൽ ബി ജെ പി ഇടതുമുന്നണിക്കൊപ്പമോ അല്പം മുന്നിലോ ആയിരുന്നു നരേന്ദ്രമോദിയും അമിത് ഷായും പാർട്ടി അധ്യക്ഷൻ ജെ പി നദ്ദയും പ്രചരണ രംഗത്തിറങ്ങിയിട്ടും ഒരു സീറ്റ് പോലും നേടാനാവാത്തത് ദില്ലിയിലെ കുഴപ്പമല്ല കേരളത്തിലെ പ്രധാനമായും കെ സുരേന്ദ്രന്റെയും മന്ത്രി വി മുരളീധരന്റെയും നിലപാടിന്റെ പരാജയമാണ് നിയമം കൈവിട്ടതും മഞ്ചേശ്വരത്ത് കെ സുരേന്ദ്രൻ തോറ്റതും പാലക്കാട് മെട്രോ മാനേറ്റ പരാജയവും ബി ജെ പിയുടെ പ്രതീക്ഷകൾക്കേറ്റ കനത്ത തിരിച്ചടിയായി അവസാന നിമിഷം കേന്ദ്ര നേതൃത്വം ഇടപെട്ട് സീറ്റ് നേടിയ ശോഭ സുരേന്ദ്രൻ തോറ്റതും പാർട്ടിക്ക് കരുണ തടിയായതുപോലെയായി ഏറെ പ്രതീക്ഷയോടെയാണ് കെ സുരേന്ദ്രനെ സംസ്ഥാന അധ്യക്ഷനായി നിയോഗിച്ചത് നേതാക്കളെല്ലാം മത്സരത്തിനിറങ്ങിയതോടെ പ്രചരണം ഏകോപിപ്പിക്കാൻ പോലും ആളില്ലെന്ന സ്ഥിതി ഉണ്ടായെന്നും ആക്ഷേപമുണ്ട് തിരഞ്ഞെടുപ്പ് പടിവാതിലിൽ നിൽക്കെ തുടങ്ങിയ വിജയ് യാത്രയ്ക്കിടെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് അതിലേറെ ആശയക്കുഴപ്പമുണ്ടാക്കി സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ ഇത് ബാധിച്ചു വിജയ പുലർത്തിയ പാലക്കാട് തൃശൂർ മലമ്പുഴ കഴക്കൂട്ടം പോലുള്ള മണ്ഡലങ്ങളിൽ പോലും പ്രവർത്തന ഏകോപനം ഉണ്ടായില്ലെന്ന ആക്ഷേപവും സംഘടനാ സംവിധാനത്തിൽ ബി ജെ പിയുടെ പോരായ്മയായി ഇരിങ്ങാലക്കുട തൃപ്പൂണിത്തുറ തിരൂർ തുടങ്ങിയ മണ്ഡലങ്ങളിൽ മത്സരിച്ചവർക്ക് തനിയെ പ്രവർത്തനം നടത്തേണ്ടി വന്നതായി പറയപ്പെടുന്നു കേന്ദ്രമന്ത്രി വി മുരളീധരനെ അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരുമായി ചേരിതിരിഞ്ഞ് പാർട്ടി സംഘടനാ സംവിധാനത്തെ തന്നെ ദുർബലമാക്കി സുരേന്ദ്രൻ ചുമതലയേറ്റതോടെ അധ്യക്ഷ പദവി മോഹിച്ച ശോഭ സുരേന്ദ്രൻ എതിരായതും മുൻ അധ്യക്ഷൻ പി കെ കൃഷ്ണദാസ് എം ടി രമേശ് തുടങ്ങിയവർ തുടക്കത്തിൽ സഹകരിക്കാത്തതായും തുടക്കത്തിൽ കല്ലുകടിയായി ന്യൂസ് കർമ്മ ന്യൂസ്